വഴിയുള്ള സാഹചര്യമല്ല. ഇപ്പോൾ പ്രദേശത്തെ അവസ്ഥ എന്താണ്? ജനങ്ങൾ ഡ്രൈവറെ കാണണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നതായി പറഞ്ഞിരുന്നു, ചെറിയ സംഘർഷാവസ്ഥ ഉള്ളതായി പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി? അവിടെ കലക്ടറും എസ്പിയും സംഭവ സ്ഥലത്ത് ഈ കുട്ടികളുടെ ശരീരത്തെ വിവിധ ഭാഗങ്ങൾ തലച്ചോറടക്കം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചതഞ്ഞരഞ്ഞ് റോട്ടിൽ കിടക്കുന്ന ദയനീയമായ രംഗമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. പോലീസ് അത് ജനങ്ങളെ ക്ഷുഭിതരാക്കുമെന്ന് കണ്ടുകൊണ്ട് ജനങ്ങൾ പത്രക്കടലാസ് വെച്ചുകൊണ്ട് ഈ ശരീരഭാഗങ്ങൾ പോലീസ് മറക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മറച്ചതിനു ശേഷം ജനങ്ങൾ അവിടെ ഓടിക്കൂടി. ഈ കുട്ടികളെ തിരിച്ചറിയാൻ കഴിയാതിരുന്ന പോലീസ് കുട്ടികളുടെ ബാഗിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തു നോക്കി കുട്ടികളുടെ പേര് മനസ്സിലാക്കിയാണ് ഇന്ന ഇന്ന ആളുകൾക്കാണ് അപകടം സംഭവിച്ചതെന്ന് ഏതാണ്ട് മനസ്സിലാക്കിയത്. അതിനുശേഷം ജനങ്ങൾ സംഘടിച്ച് എസ് പിയും കലക്ടറും സംഭവ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ക്ഷുഭിതരായിരുന്നു. തുടർന്ന് അതോടൊപ്പം തന്നെ ഒരു കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള ഇരിക്കൂർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ഡ്രൈവറെയും ഡ്രൈവറുടെ കൂടെ ഉണ്ടായിരുന്ന സജി എന്നയാളെയും കാണും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ക്ഷുഭിതരായി ജനക്കൂട്ടം, ബന്ധുക്കളും നാട്ടുകാരും. കാരണം ആ പ്രദേശത്തെ കുട്ടികൾ തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. സാധാരണ എൽ പി സ്കൂളാണ്. നന്ദി ശ്രീ ബെന്നി തോമസ്. കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും വിളിക്കാം. ഇപ്പോൾ സ്കൂൾ മാനേജർ, അപകടമുണ്ടായ സ്കൂളിലെ സ്കൂൾ മാനേജർ പെരുമൺ ഷബീർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷബീർ, എങ്ങനെയാണ് അപകടമുണ്ടായതെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ശ്രീ, അപകടം നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഇല്ല, ഞാൻ കുറച്ച് ദൂരത്താണ്, കോഴിക്കോടുണ്ടായത്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അപകടം നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ല, ഞാൻ കോഴിക്കോട്, ഞാൻ ഇപ്പം ജസ്റ്റ് എ കെ ജി ഹോസ്പിറ്റലിൽ എത്തിയിട്ടേ ഉള്ളൂ. കൂടുതൽ കുട്ടികൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, അവരുടെ അവസ്ഥയെ കുറിച്ച് എന്താണ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം? അവരുടെ അവസ്ഥ, എ കെ ജി ഹോസ്പിറ്റലിൽ എനിക്ക് മരിച്ച 6 കുട്ടികളുടെ പേര് മാത്രം കിട്ടിയിട്ടുണ്ട്. ഹലോ, കുട്ടികളെ സ്കൂളിൽ നിന്നും ഒരു കുട്ടി അശ്രദ്ധമായി റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ചെറിയ കുട്ടികൾ പോകുന്ന സമയമാണ്, ഈ സമയത്ത് അധ്യാപകരുടെ മറ്റും മേൽനോട്ടം ഉണ്ടാകാറുണ്ടോ വൈകുന്നേരങ്ങളിൽ? ആ, സാധാരണ അധ്യാപകരുടെ മേൽനോട്ടം ഉണ്ടാവാറുണ്ട്. പിന്നെ പറഞ്ഞാല് അവിടെ പൊതുവെ തിരക്കില്ലാത്ത റോഡാണ്, അപകടം കുറഞ്ഞ റോഡാണ്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. വളരെ നന്ദി ശ്രീ ഷബീർ. വരിയായി നടന്നു പോകുന്ന കുട്ടികളുടെ മേൽ വാഹനം ഇടിക്കുകയായിരുന്നുവെന്ന് സംഭവത്തിന്റെ ദൃക്സാക്ഷി പറഞ്ഞു. പിന്നെ ഇവർ നടന്നുകൊണ്ട് പോകുമ്പോൾ ബാക്കിൽ ഒരു ടാറ്റാ സുമോ തോന്നുന്നത്, ടാറ്റാ സുമോ വന്ന് ലൈനിലേക്ക് പോകുന്ന പിള്ളേർ കയറ്റി അങ്ങോട്ട് പോകുന്നു. ലൈനായിട്ട് 19 കുട്ടികളുണ്ട്, ലൈനായിട്ട് പോവായിരുന്നു. ബസ് അല്ല, പിള്ളേർ വീട്ടിലേക്ക് പോകുന്നതാണ്. അതായത് സ്കൂൾ വിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ള ഇവർ പോയത്. ഇത് പിന്നെ സുമോയിലുണ്ടായിരുന്നോ അറിയില്ല. അയാളുടെ സ്റ്റേഷൻ അയാള് പിന്നെ വണ്ടി ഓടിച്ച് പിള്ളേരെ കയറ്റി ദൂരെ പോയി നിർത്തി, തിരിച്ചാടിന് ലോക്ക് ചെയ്തും താക്കോലിട്ടിങ് വന്ന് പിന്നെ പിള്ളേരെ നോക്കിയിട്ട് തിരിച്ചങ്ങോട്ട് പോയത്. എന്നിട്ട് അപ്പോഴൊക്കെയാണ് പിള്ളേരെ കുടിച്ച് ഈ വണ്ടി തന്നെ കയറ്റി ഇരിക്കൂറൊക്കെ വിട്ടു, ഇരിക്കൂർ സ്റ്റേഷനിലെ ആളെ പിടിച്ചാക്കി ആ വണ്ടി എടുത്തിട്ട് ഇവിടെ ലേക്ക് ചേർ വന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തി. പരുക്കേറ്റ് വിവിധ ആശുപത്രികളിൽ കഴിയുന്നവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പുവരുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി.